ഡോക്ടർ ടി ബി മിനി, രാഹുലിനും ഒരു അവസരം തരാം. ഡോക്ടർ ടി ബി മിനി, യഥാർത്ഥത്തിൽ ഈ ഫോറൻസിക് പരിശോധനയൊക്കെ ടി ബി മിനിയെ പോലുള്ള അഭിഭാഷകരൊക്കെ കൂടുതൽ അറിയുന്നത്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് ചിലപ്പോൾ ഈ കേസിലൂടെ ആയിരിക്കുമല്ലോ. ഇതിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഈ കേസിലെ ഫീസ് എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഈ കേസിലൂടെ ഉണ്ടായിട്ടുള്ള അറിവാണ്. ഞാനൊരു കോഴ്സിന് തന്നെ ചേർന്നു, ക്രിമിനോളജി ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. ആ കോഴ്സ് ഇപ്പൊ കംപ്ലീറ്റ് ആയി, കാരണം അറിയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലേ. അത് ഇനി ഇതിനു വേണ്ടി മാത്രമല്ല, നമുക്ക് ടെക്നോളജിയുടെ ഭയങ്കര ഡെവലപ്മെന്റ് അല്ലേ, ഇനിയുള്ള കേസുകളിലൊക്കെ ഒരുപാട് തരത്തില് ഇത് പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് രാഹുലിനോട് എനിക്ക് പറയണം എന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോടതിനോട് ഏതെങ്കിലും ഒരു വിരോധമില്ല, വളരെ സ്പെസിഫിക് ആണ് അത്. ആരെങ്കിലും കരിവാരി തേക്കാൻ ഒരു ഇന്റൻഷൻ ഇല്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കണം. നമ്മൾ എത്രയോ നാളുകളായിട്ട് പറഞ്ഞപ്പോ അതൊക്കെ ഒരു അലിഗേഷൻ ആയിരുന്നു, ഇപ്പൊ അതൊരു അലിഗേഷൻ. രാഹുലിന് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടായിരിക്കാം രാഹുൽ പെട്ടെന്ന് പഴയ ചർച്ചയുടെ ഒരു വോളിയത്തിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോ നോക്കൂ, ഒരു കോടതി അല്ലല്ലോ, കോടതിക്ക് മേലെയും കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ റെക്കോർഡഡ് ആണ്, ഈ പറയുന്ന വിഷയങ്ങളെല്ലാം റെക്കോർഡഡ് ആണ്, ഡോക്യുമെന്റഡ് ആണ്, വരും അടുത്ത കോടതിയിൽ. അതുകൊണ്ട് രാഹുൽ അക്കരെ അങ്ങനെയൊരു ടെൻഷൻ ഇപ്പൊ ഇല്ല കേട്ടോ. നീ സാർ മറുപടി പറഞ്ഞോട്ടെ, രണ്ട് കാര്യങ്ങൾ. ആദ്യം ഒന്ന് ലൈറ്റ് ആയിട്ട്, മാഡം ഒരു കോഴ്സിനല്ലേ ചേർന്നുള്ളൂ, ഈ കേസ് കഴിഞ്ഞ ഉടനെ ഞാൻ അഡ്വക്കേറ്റ് വരെയായി. അപ്പൊ അതുകൊണ്ട് ഉടനെ ലൈറ്റർ നോട്ട്, അത് വലിയ നമുക്കെല്ലാം വലിയ ലേണിംഗ് ആണ്. നീ സീരിയസ് ആയ പോയിന്റ് പ്രകാശ് ബാലൻ സാർ പറയുന്ന ആത്മാർത്ഥത ഞാൻ പൂർണ്ണമായി ഒറ്റമിന്റ് ഒരു അഡ്വക്കേറ്റ് ആയെങ്കിൽ ദയവചെയ്ത് സി ആർ പി സിയിലെ 340 എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. അതിന്റെ സാധ്യതകളും എന്താണ് ഒരു മജിസ്ട്രേറ്റ് അയാൾ ജഡ്ജ് ചെയ്യാം, ഇത്തരം കോർട്ട് ഡോക്യുമെന്റിൽ ഫോർജറിയോ അതുപോലെ ടാമ്പറിങ്ങോ എന്തെങ്കിലും നടന്നാൽ എന്താണ് ഫസ്റ്റ് എന്താണ് ആ കോടതി ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതൊന്ന് വായിച്ച് പഠിക്കണം. ഇല്ല മാഡത്തിന്റെ പ്രാക്ടിക്കൽ അറിവിന്റെ 100 എനിക്കില്ല, പക്ഷെ മാഡം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി എടുത്തു. പക്ഷെ മിനി മാഡം തന്നെ പറഞ്ഞ നാട്ടുകാർ അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിച്ചു കാണും, ഫോർജറി ടാമ്പറിങ് അങ്ങനെയൊന്നും നടന്നു എന്ന് ഇതുവരെ യാതൊരു തെളിവും ആരും കണ്ടെത്തിയിട്ടില്ല. ഇനി നാളെ കണ്ടെത്തുമെന്നറിയില്ല, ഫോർജറി ഉണ്ടെന്നോ ടാമ്പറിങ് ഉണ്ടെന്നോ ചോർച്ച ഉണ്ടെന്നോ ഇല്ല. അൺഓതറൈസ്ഡ് ആക്സസ്, ഇല്ലീഗൽ ആക്സസ് എന്ന് ചോർച്ച ഉണ്ടോ എന്നല്ലല്ലോ പരിശോധന നടക്കുന്നത്, പരിശോധന നടക്കുമ്പോൾ ചോർന്നോ എന്നല്ലേ അറിയുന്നത്. ചോർച്ച ഉണ്ടോ എന്ന് ചോദിച്ചല്ലല്ലോ പരിശോധന, അതായത് എന്ത് സംഭവിച്ചു എന്ന് പരിശോധന നടക്കുമ്പോ രാഹുല് വെളിയിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവരും മണ്ടന്മാരാക്കി ചർച്ച അവസാനിപ്പിക്കാൻ കഴിയുമോ രാഹുലെ? രാഹുലിന് അറിയാമല്ലോ, ഒരു നമ്മൾ എത്രയോ കാലം മുമ്പേ ചർച്ച തുടങ്ങിയിട്ടുള്ള വിഷയമാണിത്. ഒരു ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് അത് പരിശോധിക്കാൻ കോടതി മുറിക്കുള്ളിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ഇത് അർദ്ധരാത്രി വീട്ടിലിരുന്ന് കാണുന്നു, ഇത് കോടതി നടപടികളുടെ ഭാഗമല്ലാതെ കാണുന്നു. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ മെമ്മറി കാർഡ് കോടതി മുറിക്കുള്ളിൽ എല്ലാ അഭിഭാഷകരെയും സാന്നിധ്യത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അതല്ലാതെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇല്ലീഗൽ ആക്സസ് ആണ്. ആ ഇല്ലീഗൽ ആക്സസ് ചെയ്തിട്ടുള്ള ഡിവൈസ് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ഡിവൈസ് കാണാനില്ല എന്ന് പറയുമ്പോൾ അത് തെളിവ് നശിപ്പിക്കലായി മാറുകയാണ്. അവിടെയാണ് മിനി ചോദിച്ച ചോദ്യം. അങ്ങയുടെ ഇന്റർപ്രിട്ടേഷൻ ആണ് ഒറ്റ വരി മാത്രം. അവിടെയും എന്റെ സംശയം, എന്റെ ഓർമ്മ ശരിയല്ല, അൺഓതറൈസ്ഡ് ആക്സസ് എന്ന വാക്കാണ്. ഈ വാക്കുകൾക്ക് നിയമത്തിൽ വലിയ പ്രാധാന്യമുണ്ട്, കാര്യം അങ്ങനെയാണല്ലോ സെക്ഷൻസ് ഓഫ് ഇൻവോക്കേണ്ടി വരിക. ഇല്ലീഗൽ ആക്സസ് എന്നല്ല എന്റെ ഓർമ്മ, ദീപാ മാഡത്തിന്റെ റിപ്പോർട്ട്, എഫ് എസ് എല്ലിന്റെ റിപ്പോർട്ട് അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ന്യൂവാൻസസ് എല്ലാം ഉണ്ട്, ഒറ്റ സബ്മിഷൻ മാത്രമേ ഉള്ളൂ. കേസിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. മിനി മാഡം പറഞ്ഞ ഒരു വരിക്ക് മാത്രം ഒറ്റ വരിയും ഞാൻ മറുപടി പറയാം. ഈ ജഡ്ജി തന്നെ പറയണമെന്ന് എന്താ ആ ജഡ്ജിക്ക് നിർബന്ധമെന്ന്, ആ ജഡ്ജി മാറിയേ പറ്റൂ എന്ന് നിർബന്ധത്തിന്റെ പേരിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകുകയും വെറുതെ രാഹുൽ ഈ ചർച്ച അലമ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തോട് കൊണ്ടുവന്ന വിഷയമാണ്, ഞാൻ അത് തൊട്ടിട്ടേയില്ല. രാഹുലിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. നോക്കൂ, നമ്മുടെ ലോ ഓഫ് ദ ലാൻഡ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ജഡ്ജി തന്നെ ഈ കേസ് വിചാരണ ചെയ്യണമെന്നാണ്. ആ വിഷയം വേറെ ആരും ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടില്ല, രാഹുൽ ഒഴിച്ച്. അതിൻ്റെയൊക്കെ നിയമപരമായ ബാധ്യത രാഹുൽ ആയതുകൊണ്ട് നിയമപരമായ ബാധ്യത ഒന്നും വരില്ല, പക്ഷേ നിയമപരമായ ബാധ്യത രാഹുലാണ്. അടുത്ത ടി ബി 100% അല്ല, അത് നിങ്ങൾക്ക് വരില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് 100%
എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ത്രസ്റ്റം, ഇത് ലീഗൽ സ്ട്രാറ്റജി നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ തട്ടിച്ച് അവിടെ കൊള്ളിക്കാൻ നോക്കുകയാണ്. ഇതൊക്കെ ഈ നിയമം അറിയുന്ന മീഡിയയിലുള്ള ആൾക്കാർ ടി പി പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ. രാഹുലിനോട് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇല്ലീഗലായി ആക്സസ് ചെയ്തിരിക്കുന്നു, അതുപോലെ അത് ടാമ്പർ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ മൊബൈൽ അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിലോ? അൺഓതറൈസ്ഡ് ആക്സസ് എന്താ, എന്താ അൺഓതറൈസ്ഡ് ആക്സസ് രാഹുലേ? അൺഓതറൈസ്ഡ് ആക്സസും ഇല്ലീഗൽ ആക്സസും വേറെയാണ്, അൺഓതറൈസ്ഡ് ആക്സസും ടാമ്പറിംഗും വേറെയാണ്, അൺഓതറൈസ്ഡ് ആക്സസും ചോർച്ചയും വേറെയാണ്, അൺഓതറൈസ്ഡ് ആക്സസും ഫോർജറിയും വേറെയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം അവിടെ ഒരു ഈ എറണാകുളം, ഒരു മിനിറ്റ് സാറേ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോയിട്ട് അവിടുത്തെ ഒരു പോക്സോ കേസിലുള്ള ഡിജിറ്റൽ തെളിവ് ഞാൻ പോയി അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്യാം, എന്തും കുഴപ്പമുണ്ടോ? ഞാൻ പോയി അവിടെയുള്ള ഒരു പോക്സോ കേസിലെ ഡിജിറ്റൽ തെളിവ് അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്താൽ ഞാൻ ഏത് കുറ്റത്തിനാണ്? അതിന് വകുപ്പുകൾ ഉണ്ടാവും, അതിന് വേണ്ടതല്ല പറയുന്നത്. പക്ഷെ അത് സാറ് ടാമ്പർ ചെയ്തു എന്ന് പറയരുത്, സാറ് ചോർത്തി എന്ന് പറയരുത്. രാഹുലെ, അതിന് വകുപ്പുകൾ ഉണ്ടോ എന്നാണ് മിനി ചോദിച്ചത്. അതിന് വകുപ്പുകൾ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഉണ്ടോ നികേഷ്? ഇല്ല, ഇത് രണ്ടാണ്. നികേഷ്, ഇന്നലെ പ്രകാശ് സാറിന് അറിയാവുന്നതുപോലെ ഇന്നലെ മുൻ ജസ്റ്റിസ് മുൻ ജഡ്ജ് കെമാൽ പാഷ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം കോടതിയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഉടനടി അത് ഹൈക്കോർട്ടിനെ അറിയിച്ചില്ല, എന്തുകൊണ്ട് അതിൻ്റെ മേലെ നടപടിയെടുത്തില്ല? അദ്ദേഹത്തിന് ഇത്രയും അത്ഭുതമായിരുന്നു ഇങ്ങനെ ഈ ഒരു സാധനം, എന്നിട്ട് അതിനെ ഗ്ലോസ് ഓവർ ചെയ്തിട്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല, അത് വെറും ഇല്ലീഗൽ ആക്സ് വേർഡ് കൊണ്ട് കളിക്കാം, വാക്കുകൾ കൊണ്ട് നമുക്ക് അമ്മാനമാടാം, അത് ടാമ്പറിങ് അല്ല, അത് ഇല്ലീഗൽ ആക്സസ് അല്ല, അത് വെറും അൺഓതറൈസ്ഡ് ആക്സസ് ആണെന്നൊക്കെ പറയുന്നില്ലേ? എന്താ കഥയുള്ളത്? ഇത് ഇത്രയും വിവരമുള്ള ജഡ്ജ് പറഞ്ഞു, ഇത് കേട്ട അന്നേരം തന്നെ ഇത് പിന്നെ മറ്റ് ഹൈ മേൽക്കോടതികളെ അറിയിക്കേണ്ട കാര്യമായിരുന്നു, അത്രയും ഗൗരവമുള്ള കാര്യമായിരുന്നു ഇത്. അപ്പൊ അതിൽ പിന്നെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് പിന്നെ ചർച്ച ചെയ്തിട്ട് അതിന്റെ ഗൗരവം ചർച്ചയുടെ കാര്യമല്ല, അത് നോക്കുക അതിന്റെ ഡിഫൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ടി പി പിന്നെ ഇത് നമുക്ക് അറിയാവുന്ന പോലെ അതിജീവിത അവർക്ക് വേണ്ടിയിട്ടല്ല ഈ പോരാട്ടം തുടരുന്നത്, വരാനിരിക്കുന്ന തലമുറയിൽ ഇനിയും ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകൾ ഈ നിലയിൽ കോടതിയിൽ ദുരുപയോഗിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്.